നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലോക്ഡൌണിനെ തുടർന്ന് നിർത്തിവെച്ച ഏലം ലേലം പുനരാരംഭിക്കാൻ സ്പൈസസ് ബോർഡ് അധികൃതർ തയ്യാറാകാത്തത് കർഷകർക്ക് തിരിച്ചടിയായി. 36 ദിവസമായി ലേലം മുടങ്ങിയതോടെ കർഷകരുടെ പക്കൽ കെട്ടിക്കിടക്കുന്നത് 400 കോടി രൂപ വിലമതിക്കുന്ന ഏലയ്ക്ക. ലേലം പുനരാരംഭിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കാർഡമം ഗ്രോവേഴ്സ് അസോസിയേഷൻ. നെടുങ്കണ്ടം മരമുറി കേസിലെ നിർണായക തെളിവ് ലഭിച്ചു. മുറിച്ച മരങ്ങൾ കടത്തിയ ലോറി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടി. കാഞ്ചിയാർ വെള്ളിലാം കണ്ടത്തു നിന്ന് 5 മെട്രിക് ടൺ തടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. ഇടുക്കിയിൽ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വീണ്ടും 10 മുകളിൽ. ജില്ലയിൽ പുതിയതായി 407 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് 11584 പേർക്ക് കൂടി കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചു. പ്രതീക്ഷയോടെ വിളവിറക്കിയ മാലിമുളക് വിപണന സാധ്യതയില്ലാതെ നശിക്കുന്നു. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് നീലിവയലിലെ കർഷക കൂട്ടായ്മ മാലിമുളക് വിളവിറക്കിയത് 1 ഏക്കർ തോട്ടത്തിൽ. ലോക്ഡൌണിനെ തുടർന്ന് നിർത്തിവെച്ച ഏലം ലേലം പുനരാരംഭിക്കാൻ സ്പൈസസ് ബോർഡ് അധികൃതർ തയ്യാറാകാത്തത് കർഷകർക്ക് തിരിച്ചടിയായി. 36 ദിവസമായി ലേലം മുടങ്ങിയതോടെ കർഷകരുടെ പക്കൽ കെട്ടിക്കിടക്കുന്നത് 400 കോടി രൂപ വിലമതിക്കുന്ന ഏലയ്ക്കയാണ്. ലേലം പുനരാരംഭിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കാർഡമം ഗ്രോവേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. സ്പൈസസ് ബോർഡ് നിയന്ത്രണത്തിലുള്ള ഏലം ഈലേലം നിലച്ചിട്ട് 36 ദിവസം പിന്നിട്ടിട്ടും ലേലം പുനരാരംഭിക്കാൻ സ്പൈസസ് ബോർഡിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. മെയ് 7 അവസാനമായി ലേലം നടന്നത്. കോവിഡ് 19 ഒന്നാം തരംഗത്തിലും ഇതുപോലെ ലേലം നിലച്ചിരുന്നു. ഇത്തവണ ജൂൺ പകുതിയായിട്ടും ഈ ലേലം പുനഃസ്ഥാപിക്കാൻ ഭരണാധികാരികൾ നടപടിയെടുക്കാത്തത് ഏലം മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ലേലകേന്ദ്രങ്ങൾ വഴി പ്രതിമാസം 300 കോടി രൂപയുടെ ഏലയ്ക്കയാണ് വിൽക്കുന്നത്. ഇതിന്റെ GST ഇനത്തിൽ സർക്കാരിന് പ്രതിമാസം 15 കോടി രൂപ നികുതി വരുമാനം ലഭിച്ചിരുന്നു. കഴിഞ്ഞ 36 ദിവസമായി ഈ ലേലം മുടങ്ങിയതിനാൽ 400 കോടി രൂപ വിലമതിക്കുന്ന ഏലയ്ക്കയാണ് കർഷകരുടെ കയ്യിൽ വിൽപ്പന നടത്താൻ സാധിക്കാതെ കെട്ടിക്കിടക്കുന്നത്. കോവിഡ് 19 മറവിൽ ഏലക്കാലേലം നിർത്തിവെച്ചത് വഴി ഏലം കർഷകരെ ഉത്തരേന്ത്യൻ കർഷകരുടെ ഇടനിലക്കാരുടെ ചൂഷണത്തിന് ഇറങ്ങി കൊടുക്കുകയാണ് സ്പൈസസ് ബോർഡ് ചെയ്തിരിക്കുന്നത്. 2021 മാർച്ച് ഏപ്രിൽ മാസം 1450 രൂപ വരെ ശരാശരി വില ലഭിച്ച ഏലക്കായ്ക്ക് ഇപ്പോൾ കേവലം 750 രൂപ എടുക്കേണ്ട ഗതികേടാണ് കർഷകർ. കഴിഞ്ഞ വർഷം ഈ ലേലം മുടങ്ങിയത് ഏലം കർഷകർക്ക് അതിഭീമമായ നഷ്ടമാണ് ഉണ്ടാക്കിയത്. 2020 ഈ ലേലം നിശ്ചലമാകുമ്പോൾ 2539 രൂപ ശരാശരി വില ലഭിച്ചിരുന്ന ഏലക്കയ്ക്ക് ലേലം പുനരാരംഭിച്ചപ്പോൾ ശരാശരി വില 1769 രൂപയിലേക്ക് കൂപ്പുകുത്തി. ദിനം പ്രതി വിറ്റഴിക്കേണ്ട ഏലക്കായി കെട്ടിക്കിടക്കുന്നതാണ് കർഷകരുടെ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്താൻ ഇടയാക്കിയത്. കോവിഡ് 19 മറവിൽ ഏലം ലേലം നിർത്തിവെച്ചത് വഴി ഏലം കർഷകരെ ഉത്തരേന്ത്യൻ കച്ചവടക്കാരുടെ ഇടനിലക്കാരുടെ ചൂഷണത്തിന് എറിഞ്ഞുകൊടുക്കുകയാണ് സ്പൈസസ് ബോർഡ് ചെയ്തിരിക്കുന്നതെന്ന് കാർഡമം ഗ്രോവേഴ്സ് അസോസിയേഷൻ ആരോപിച്ചു. നെടുങ്കണ്ടം മരമുറി കേസിലെ നിർണായക തെളിവ് ലഭിച്ചു. മുറിച്ച മരങ്ങൾ കടത്തിയ ലോറി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടി. ഉടുമ്പൻചോല ചിത്രിപുരം റോഡ് നിർമ്മാണത്തിന്റെ മറവിൽ മുറിച്ചുമാറ്റിയ മരങ്ങൾ കടത്താൻ ഉപയോഗിച്ച ലോറിയാണ് വനംവകുപ്പ് അന്വേഷണ സംഘം പിടികൂടിയത്. കരാറുകാരനായ അടിമാലി സ്വദേശി KH അലിയാറിന്റെ ഉടമസ്ഥതയിലുള്ള ടിപ്പർ ലോറിയാണ് കണ്ടെടുത്തത്. മൊഴി രേഖപ്പെടുത്താൻ പലതവണ വിളിച്ചിട്ടും ഹാജരാകാതിരുന്ന കരാറുകാരന്റെ വീട്ടിൽ 3R DFO നിർദ്ദേശപ്രകാരം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നു. എന്നാൽ കരാറുകാരൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. ശാരീരിക അസ്വസ്ഥതകൾ മൂലം ഇയാൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നാണ് ബന്ധുക്കൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിച്ചത്. വീടിന് സമീപം നടത്തിയ തിരച്ചിലിൽ ടിപ്പർ ലോറി കണ്ടെത്തി. എന്നാൽ മുറിച്ചുകടത്തിയ മരങ്ങൾ ഇതുവരെ കണ്ടെടുക്കാനായിട്ടില്ല. CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. കാഞ്ചിയാർ വെള്ളിലാങ്കണ്ടത്ത് ആൾതാമസമില്ലാത്ത വിദേശ മലയാളിയുടെ വീടിന് മുന്നിൽ നിന്ന് 5 മെട്രിക് ടൺ തടി വനംവകുപ്പ് പിടിച്ചെടുത്തു. ചോരക്കാലി ഇനത്തിൽപ്പെട്ട മരക്കഷ്ണങ്ങളാണ് പിടിച്ചെടുത്തത്. കട്ടപ്പനയിലെ പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ ഏലം സ്റ്റോറിലേക്ക് കൊണ്ടുപോകാൻ എത്തിച്ച തടിയാണെന്നാണ് സൂചന. വനംവകുപ്പ് കൂടുതൽ അന്വേഷണം ആരംഭിച്ചു. വനംവകുപ്പിന്റെ അനുമതിയില്ലാതെ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന ചോരക്കാലി ഇനത്തിൽപ്പെട്ട മരത്തിന്റെ തടികളാണ് കാഞ്ചിയാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തത്. കട്ടൻസാക്കിയ ശേഷം തടിക്കഷ്ണങ്ങൾ പൊട്ടിച്ച് കൂട്ടിയിട്ടിരിക്കുന്ന നിലയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ തടിക്കഷ്ണങ്ങളാണ് പിടിച്ചെടുത്തത്. കട്ടപ്പനയിലെ പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ ഏലം സ്റ്റോറിലേക്ക് കൊണ്ടുവന്നതാണ് ഈ മരക്കഷ്ണങ്ങളെന്നാണ് ആരോപണം. മുറിക്കാൻ പറ്റാത്ത രാജമരം ഇനത്തിൽപ്പെട്ട മരമാണ് ചോരക്കാലി. കൂട്ടുസ്റ്റാഫ് ഈ ഭാഗത്ത് വന്ന് പരിശോധിച്ച് അവരെ
ചോരക്കാലി ഇനത്തിൽപ്പെട്ട മരങ്ങൾ വിറകാക്കി സൂക്ഷിച്ചിരിക്കുന്ന ഒരു ആളില്ലാത്തൊരു പറമ്പിൽ വിറകാക്കി സൂക്ഷിച്ചിരിക്കുന്നതായി കണ്ട് പച്ചപ്പടുതായിട്ട് മൂടിയിരിക്കുന്ന നിലയിൽ കണ്ട് അത് പരിശോധിച്ച് മാസത്തിലേക്കിട്ടുള്ളതാണ്. അതിനകത്ത് ഏകദേശം 5 MD വിറകുണ്ട്. അത് കേസ് എഴുതി മാസ്റ്റർ തയ്യാറാക്കി ഫോമൊന്നും തയ്യാറാക്കി തിങ്കളാഴ്ച ബഹുമാനപ്പെട്ട കട്ടപ്പന ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കുന്നതാണ്. ചോരക്കാലി മരങ്ങൾ ഏലം സ്റ്റോറിലേക്ക് കടത്തുന്നതായുള്ള രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് മരക്കഷ്ണങ്ങൾ കണ്ടെത്തിയത്. കാഞ്ചിയാർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ കെ ജെ ദീപകിന്റെ നേതൃത്വത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ബിനോയ് ജോസഫ്, നീതുമോൾ വൈ ഒ, നിഷാമോൾ എ പി, അഞ്ജു ജെ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. സംസ്ഥാനത്ത് അനധികൃത മരമുറിക്കലുമായി ബന്ധപ്പെട്ട അന്വേഷണവും വിവാദങ്ങളും ഉയരുമ്പോൾ ഇടുക്കിയിൽ അധികൃതർ മുറിച്ചിട്ട ലക്ഷങ്ങൾ വിലമതിക്കുന്ന മരങ്ങൾ വനംവകുപ്പിന്റെ അനാസ്ഥയിൽ നശിക്കുന്നു. ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി ബോഡിമെട്ട് മുതൽ ഗ്യാപ് റോഡ് വരെയുള്ള ഭാഗത്തുനിന്നും മുറിച്ചു നീക്കിയ 1000-ലധികം മരങ്ങളാണ് വഴിയരികിൽ കിടന്ന് നശിക്കുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി റോഡ് വീതി കൂട്ടിയപ്പോൾ ഇരുവശങ്ങളിൽ നിന്ന് മരങ്ങൾ മുറിച്ചു മാറ്റേണ്ടി വന്നു. വനംവകുപ്പിന്റെ കണക്കനുസരിച്ച് 1600 മരങ്ങളാണ് മുറിച്ചു മാറ്റേണ്ടിയിരുന്നത്. ഇതിൽ ഭൂരിഭാഗവും മുറിച്ചു. ലക്ഷങ്ങൾ വിലമതിക്കുന്ന മരങ്ങൾ മുറിച്ചിട്ടതിനു ശേഷം 2 തവണ ലേല നടപടികൾ നടത്തിയെങ്കിലും വനംവകുപ്പ് നിശ്ചയിച്ച അമിതമായ മരവിലയ്ക്ക് ലേലം കൊള്ളാൻ ആരുമെത്തിയില്ല. ഇതോടെ ഇവ ദേശീയപാതയുടെ പലയിടത്തായും പൂപ്പാറയ്ക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തുമായി കൂട്ടിയിട്ടിരിക്കുകയാണ്. മഴയും വെയിലും കൊണ്ട് മരങ്ങൾ ഭൂരിഭാഗവും നശിച്ചു തുടങ്ങി. ഏറ്റവും കൂടുതൽ തടികൾ കിടന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നത് പൂപ്പാറ മൂന്നാർ വഴിക്ക് പൂപ്പാറ മുതൽ ഗ്യാപ് റോഡ് ഉള്ള വഴികളിലാണ്. ഏറ്റവും 100 കണക്കിന് മരങ്ങൾ വൈറ്റ് സൈഡിൽ വെട്ടിയിട്ട് വഴിക്ക് തടസ്സമായിട്ടും അവിടെ കിടന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിൽ ഈ അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. വിവിധ വകുപ്പുകളുടെ കീഴിൽ മുറിച്ചിടുന്ന മരങ്ങളുടെ വില നിശ്ചയിക്കുന്നത് വനം വകുപ്പാണ്. അമിത വില നിശ്ചയിക്കുന്നതിനാൽ പലയിടത്തും ലേലത്തിൽ പങ്കെടുക്കാൻ ആളുകളെത്താറില്ല. ഇതുമൂലം തടികൾ നശിക്കുകയും സർക്കാർ ഖജനാവിലേക്ക് എത്തേണ്ട കോടിക്കണക്കിന് രൂപ നഷ്ടമാവുകയും ചെയ്യുന്നു. ജില്ലയിൽ പുതിയതായി 407 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 500 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. സംസ്ഥാനത്ത് 11584 പേർക്കാണ് പുതിയതായി കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇടുക്കി ജില്ലയിൽ 407 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. 395 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധയുണ്ടായത്. 5 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. കുമളിയിൽ 44 പേർക്കും തൊടുപുഴയിൽ 39 പേർക്കും കാന്തല്ലൂരിൽ 33 പേർക്കും കാഞ്ചിയാറിൽ 19 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചു. ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 500 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 6536 പേരാണ് ജില്ലയിൽ ഇനി ചികിത്സയിൽ തുടരുന്നത്. സംസ്ഥാനത്ത് 11584 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം, തൃശൂർ, കൊല്ലം, എറണാകുളം, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ 1000 മുകളിൽ ആളുകൾക്കും കോഴിക്കോട്, ആലപ്പുഴ, കണ്ണൂർ, കോട്ടയം ജില്ലകളിൽ 500 മുകളിൽ ആളുകൾക്കും രോഗബാധയുണ്ടായി. കാസർഗോഡ് 419, പത്തനംതിട്ട 223, വയനാട് 147 എന്നിങ്ങനെയാണ് മറ്റു ജില്ലകളിൽ രോഗബാധ സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ചവരിൽ 83 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 10793 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 642 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 17856 പേർ രോഗമുക്തി നേടി. ഇതോടെ 123003 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 25,93,625 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. ട്രിപ്പിൾ ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങളിൽ പീരുമേട് തോട്ടം മേഖല പൂർണ്ണമായും അടഞ്ഞുകിടന്നു. മെഡിക്കൽ സ്റ്റോറുകൾ മാത്രമാണ് തുറന്നു പ്രവർത്തിച്ചത്. രാവിലെ തന്നെ പോലീസ് വിവിധ സ്ഥലങ്ങളിൽ പരിശോധന കർശനമാക്കിയിരുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സമ്പൂർണ്ണ ലോക്ഡൌണിൽ പീരുമേട് തോട്ടം മേഖല പൂർണ്ണമായും അടഞ്ഞുകിടന്നു. അവശ്യവസ്തുക്കളുടെ കടകൾ ഉൾപ്പെടെ മുഴുവൻ കടകളും അടഞ്ഞുകിടന്നു. മെഡിക്കൽ സ്റ്റോറുകൾ മാത്രമാണ് തുറന്നു പ്രവർത്തിച്ചത്. ഇതിനിടയിൽ രാവിലെ മുതൽ തന്നെ പീരുമേട് DYSP നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മേഖലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിലയുറപ്പിക്കുകയും പരിശോധന കർശനമാക്കുകയും ചെയ്തിരുന്നു. തോട്ടം മേഖലയിൽ നിന്നും ആരും തന്നെ ടൌണുകളിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും എത്തിയില്ല. പ്രതീക്ഷയോടെ വിളവിറക്കിയ മാലിമുളക് വിപണന സാധ്യതയില്ലാതെ കൺമുന്നിൽ കിടന്ന് നശിക്കുമ്പോൾ ഒരുപറ്റം കർഷകരുടെ പ്രതീക്ഷകളാണ് അസ്തമിച്ചത്. കാമാശി ഗ്രാമപഞ്ചായത്ത് നീലിവയലിലെ കർഷക കൂട്ടായ്മ വിളവിറക്കിയ 1 ഏക്കർ തോട്ടത്തിലെ മാലിമുളകാണ് ലോക്ഡൌൺ മൂലം വിറ്റഴിക്കാൻ സാധിക്കാതെ പഴുത്തു നശിക്കുന്നത്. ഭീമമായ തുക ലോണെടുത്താണ് കർഷകർ മാലിമുളക് കൃഷി ആരംഭിച്ചത്.
തങ്കമണി നീലിവയലിലെ അഞ്ചു പേരടങ്ങുന്ന കർഷക കൂട്ടായ്മ ഒരേക്കർ സ്ഥലം പാട്ടത്തിനെടുത്ത് 600 മാലിച്ചീനികളാണ് കൃഷി ഇറക്കിയത്. എന്നാൽ വിളവ് പാകമായപ്പോഴാണ് കോവിഡിന്റെ 2 വരവും ലോക്ഡൌണും എത്തിയത്. ഇതോടെ മുളകിന്റെ വിപണനം പ്രതിസന്ധിയിലാകുകയായിരുന്നു. മുളകെടുക്കാൻ കച്ചവടക്കാർ എത്താതെ വന്നതോടെ പാകമായ മാലിമുളകുകൾ പഴുത്തു നശിക്കുകയാണ്. പഴുത്ത മാലിമുളകുകൾ പറിച്ച് കൃഷിയിടത്തിൽ കൂട്ടിയിട്ടിരിക്കുകയാണ് ഈ കർഷകർ. നാളുകളുടെ അധ്വാനവും പ്രതീക്ഷയും കൺമുൻപിൽ കിടന്ന് നശിക്കുമ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കുവാൻ മാത്രമാണ് ഈ കർഷകർക്ക് കഴിയുന്നത്. ഞങ്ങളുടെ നീലവയലിലെ കർഷക കൂട്ടായ്മ നീലവയലിൽ അടുത്തുള്ള സുഹൃത്തുക്കളെല്ലാവരും കൂടി ഞങ്ങളുടെ ഒരു മാലിക്കൃഷി ചെയ്യാൻ തീരുമാനിച്ചു. എല്ലാവരും കൂടി വായ്പ മേടിച്ചു, കടമെടുത്തു, ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുത്ത് ഞങ്ങളിവിടെ മാലിക്കൃഷി നടത്തി. ആദ്യം മാലിക്ക് 250 വരെ വിലയുണ്ടായിരുന്നു. പക്ഷേ ഈ ലോക്ക്ഡൗൺ കാരണം മാലി ആർക്കും വേണ്ടാതാകുകയും മാലി ഇവിടെ നിന്ന് പഴുത്തു പോവുകയും ചെയ്തു. ഞങ്ങൾ കർഷകർ കടക്കണിയിലേക്കാണ് മൂക്കുത്തിക്കൊണ്ടിരിക്കുന്നത്. ബാങ്കുകളിൽ നിന്ന് ലോണെടുത്തും മറ്റുമാണ് കർഷകർ കൃഷി ഇറക്കിയത്. നിലവിൽ പരിപാലന ചിലവുൾപ്പെടെ 100,000 രൂപ ചിലവ് വന്നിട്ടുണ്ട്. ലോക്ഡൌൺ ആരംഭിക്കുന്നതിന് മുൻപ് 1 കിലോ മാലിമുളകിന് 180 രൂപ വരെ വിപണി വില ലഭിച്ചിരുന്നു. കാലാവസ്ഥ അനുകൂലമായി നല്ല വിളവ് ഇത്തവണ മാലിമുളകിന് ലഭിച്ചപ്പോൾ ലോക്ഡൌണിലുണ്ടായ വിപണി സ്തംഭനം കർഷകരെ കടക്കണിയിലാക്കിയിരിക്കുകയാണ്. സർക്കാർ തലത്തിൽ എന്തെങ്കിലും സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷ മാത്രമാണ് ഇനി ഇവർക്കുള്ളത്. റോഡോ വാഹനമോ വികസനമോ ഇതുവരെ എത്താത്ത വനത്താൽ ചുറ്റപ്പെട്ട ഇടമലക്കുടി പഞ്ചായത്തിലെ ഏക വിദ്യാലയമായ ഇടമലക്കുടി ഗവൺമെന്റ് ട്രൈബൽ LP സ്കൂളിൽ ചിത്രക്കാഴ്ചകളുമായി ഡീൻ കുര്യാക്കോസ് MP. തലച്ചുമടായി കിലോമീറ്ററുകൾ നടന്ന് സാധന സാമഗ്രികൾ എത്തിച്ചാണ് MP ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീമിന്റെ നേതൃത്വത്തിൽ സ്കൂളിന്റെ മുഖഛായ തന്നെ മാറ്റിയത്. സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടി ഇപ്പോൾ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്നത് കോവിഡ് മുക്തമായ കേരളത്തിലെ ഏക പ്രദേശം എന്ന നിലയിലാണ്. മാത്രവുമല്ല, കോവിഡ് 19 മഹാമാരി കാരണം കേരളത്തിലെ ഒരു പൊതുവിദ്യാലയവും തുറന്നു പ്രവർത്തിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ 2021-22 അധ്യയന വർഷത്തിൽ സാധാരണ രീതിയിൽ ക്ലാസുകൾ ആരംഭിച്ച കേരളത്തിലെ ഏക വിദ്യാലയവും ഇതുതന്നെയാണ്. ആദിവാസി മുതുവാൻ വിഭാഗക്കാരായ വിദ്യാർത്ഥികൾ മാത്രമാണ് ഇവിടെ അധ്യയനം നടത്തുന്നത്. പുതിയ അധ്യയന വർഷത്തിൽ 17 വിദ്യാർത്ഥികൾ 1 ക്ലാസ്സിൽ പ്രവേശനം നേടി. മൊത്തം 116 വിദ്യാർത്ഥികൾ ഇവിടെ പഠനം നടത്തുന്നുണ്ട്. വിദ്യാലയ വികസനവുമായി ബന്ധപ്പെട്ട് സ്ഥലം സന്ദർശിക്കുന്നതിനിടയിലാണ് ഡീൻ കുര്യാക്കോസ് MPയുടെ മനസ്സിൽ വിദ്യാലയം ആകർഷകമാക്കി ശിശു സൗഹൃദമാക്കണമെന്ന ആശയം ഉദിക്കുന്നത്. അപ്പോൾ ഈ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ സ്കൂളിന്റെ ഒരു നവീകരണ പ്രവർത്തനം എന്ന് വെച്ചാൽ ഒരു അത് പെയിന്റിംഗ് ഉൾപ്പെടെ നടത്തി നല്ല ഭംഗിയാക്കി കുട്ടികൾക്ക് നല്ല ഒരു പഠന അന്തരീക്ഷം ഒരുക്കുക എന്നുള്ളത് ഒരു വലിയ ഒരു സ്വപ്നമായിരുന്നു. അപ്പൊ അത് അതിനെ സംബന്ധിച്ച് ഇടമലക്കുടിയിൽ ഇതിനു മുമ്പ് സന്ദർശനം നടത്തിയപ്പോൾ എല്ലാവരും അധ്യാപകരും അതുപോലെ നാട്ടുകാരും ഒക്കെ പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീമിന്റെ ഭാഗമായി രതീഷ് ചെങ്ങാലി മറ്റും അദ്ദേഹം തന്നെ നേതൃത്വം നൽകിക്കൊണ്ട് ആ ഒരു നിലയിൽ നല്ല രീതിയിൽ പെയിന്റിംഗ് നടത്തി അവിടെ ചിത്രപ്പണികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിത്രവരകൾ ഒക്കെ അവിടെ ഉണ്ട്. കുട്ടികൾക്ക് കണ്ണിന് കുളിർമയേകുന്ന വിധത്തിൽ നല്ല നിലയിലുള്ള സീനറി അവിടെ സ്കൂളിന്റെ ഭിത്തിയിലൊക്കെ ആലേഖനം ചെയ്യാൻ സാധിച്ചു എന്നുള്ളത്. പുതിയ അധ്യയന വർഷത്തിൽ അധ്യയനം സാധാരണ രീതിയിലാകണമെന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനമെടുത്തപ്പോൾ പൊതുപ്രവർത്തകനായ രതീഷ് ചങ്ങാലിമറ്റത്തിന്റെ നേതൃത്വത്തിൽ MPയുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീമിന്റെ സഹായത്തോടെ ചിത്രകാരനും അധ്യാപകനുമായ ബാലകൃഷ്ണൻ കതിരൂരിന്റെ നേതൃത്വത്തിൽ പ്രദീപ് കുമാർ പ്രമോദ് എന്നീ 2 അധ്യാപകരുടെ സഹായത്തോടെ വിദ്യാലയത്തിന്റെ മുഖഛായ തന്നെ മാറ്റിയത് 3 ദിവസത്തെ കഠിനമായ പരിശ്രമത്തിലൂടെയാണ്. അവസാന ദിവസം കുട്ടികൾക്കായി ബാലകൃഷ്ണൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ചിത്രകലാ പരിശീലനവും നടത്തി. ജീവിതത്തിൽ ആദ്യമായി പെയിന്റിംഗ് ബ്രഷും വർണ്ണങ്ങളും നേരിട്ടറിയാൻ കുരുന്നുകൾക്ക് അവസരമൊരുക്കി. അമ്പരചുംബികളായ കെട്ടിടവും ട്രെയിനും നിത്യവിസ്മയമായ കടലും കപ്പലും നേരിട്ട് കണ്ടിട്ടില്ലാത്തവരാണ് ഇടമലക്കുടിയിലെ ഭൂരിഭാഗം കുട്ടികളും. ബാലകൃഷ്ണൻ മാസ്റ്ററുടെ വിരൽത്തുമ്പുകൾ വിദ്യാലയത്തിന്റെ ചുവരുകളും വർണ്ണാഭമാക്കിയപ്പോൾ അത്ഭുതത്തോടെയാണ് കുട്ടികൾ നോക്കിയിരുന്നത്. വിദ്യാലയം ആകർഷകമാക്കിയ കലാകാരന്മാരെ PTA കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഈശ്വരി രാജൻ ബാലകൃഷ്ണൻ മാസ്റ്ററിനെ പൊന്നാട ചാർത്തി ആദരിച്ചു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശിവമണി, സ്കൂൾ അധ്യാപകരായ V സുധീഷ്, DR ഷിംലാൽ, ചന്ദ്രവർണൻ വ്യാസ്, PTA പ്രസിഡന്റ് മോഹൻ ആണ്ടവൻകുടി, PTA പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. രതീഷ് ചങ്ങാലിമറ്റം, സുമി AS എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വേണ്ടത്ര സൗകര്യമുള്ള പുതിയ സ്കൂൾ കെട്ടിടം MPയുടെ അഭ്യർത്ഥന മാനിച്ച കൊച്ചിൻ ഷിപ്പ്യാർഡ് തങ്ങളുടെ CSR ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു വരികയാണ്. MPയും ഷിപ്പ്യാർഡ് ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം കഴിഞ്ഞ മാസം സ്കൂൾ സന്ദർശിച്ചിരുന്നു.
കുമളി KSRTC ഡിപ്പോയിൽ നിന്ന് 20 ബസ്സുകൾ മറ്റു ഡിപ്പോകളിലേക്ക് കൈമാറണമെന്ന ഉത്തരവ് പ്രകാരം 10 ബസ്സുകൾ ഡിപ്പോ വിട്ടു നൽകി. 43 ഷെഡ്യൂളുകൾ വരെ നടത്തിയിരുന്ന ഡിപ്പോയിൽ നിന്ന് ബസ്സുകൾ വിട്ടു നൽകിയതിൽ പ്രതിഷേധം ശക്തമാണ്. KSRTC കുമളി ഡിപ്പോയിൽ നിന്ന് 20 ബസ്സുകൾ മറ്റ് ഡിപ്പോകളിലേക്ക് കൈമാറണമെന്ന ഉത്തരവ് പ്രകാരം ആദ്യഘട്ടത്തിൽ കുമളി ഡിപ്പോയിലെ 10 ഓർഡിനറി ബസ്സുകൾ കൊണ്ടുപോയി. 8 ബസ്സുകൾ കൊട്ടാരക്കരയിലേക്കും 2 ചടയമംഗലത്തിനുമാണ് കൊണ്ടുപോയത്. രണ്ടാം ഘട്ടത്തിൽ 2 കൊല്ലം യാർഡിൽ എത്തിക്കണം. 43 ഷെഡ്യൂളുകൾ വരെ നടത്തിയ ഡിപ്പോയിൽ 53 ബസ്സുകൾ ഉണ്ടായിരുന്നു. 10 ഓർഡിനറി ബസ്സുകൾ കൊല്ലത്തേക്ക് പോയാൽ ഓർഡിനറി ബസ്സുകളുടെ എണ്ണം 10 ആകും. 13 ഫാസ്റ്റ് പാസഞ്ചർ ബസ് ഉൾപ്പെടെ 23 ബസ്സുകൾ മാത്രമാണ് കുമളിയിൽ അവശേഷിക്കുക. ബസ്സുകൾ മറ്റ് ഡിപ്പോകളിലേക്ക് മാറ്റുന്നതിനെതിരെ കുമളിയിൽ പ്രതിഷേധം ശക്തമാണ്. ഈ ബസ്സുകൾ കൊണ്ടുപോയിട്ട് കോവിഡിന്റെ കാലഘട്ടം കഴിയുമ്പോൾ തിരിച്ച് നമുക്ക് തിരിച്ചു വരുമെന്നാണ് പറഞ്ഞത്. നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയും നല്ലത്. ഹൈറേഞ്ചിനെ ഇത്തരത്തിലുള്ള അപകടം, ഹൈറേഞ്ചിലെ ഈ KSRTC ഡിപ്പോയിലുള്ള അപകടന എന്ന് പറഞ്ഞാൽ ഈ ബസ് കൊണ്ടുപോയിട്ട് നമുക്ക് തിരിച്ചു കിട്ടത്തില്ലെന്നുള്ള ഒരു വലിയ ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഈ ബസ് കൊണ്ടുപോകുന്ന നടപടി പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ സമരം നടത്തിയത്. KK റോഡിൽ 15 മിനിറ്റ് ഇടവിട്ടും രാത്രി ഓരോ മണിക്കൂറുകളുടെ ഇടവേളകളിലും ഓർഡിനറി സർവീസ് നടത്തിയിരുന്നു. KK റോഡിൽ ഓർഡിനറി ബസ്സുകളുടെ കുറവ് യാത്രക്കാർക്ക് പ്രതിസന്ധിയുണ്ടാക്കും. അതേസമയം ബസ്സുകൾ കൈമാറുന്നത് സംസ്ഥാന തലത്തിലുള്ളതാണെന്നും സർവീസുകൾക്ക് തടസ്സം ഉണ്ടാകില്ലെന്നും KSRTC അധികൃതർ പറഞ്ഞു. സഹപ്രവർത്തകന്റെ ജീവൻ നിലനിർത്താൻ സഹായം തേടുകയാണ് ഇടുക്കി ജില്ലാ ആസ്ഥാനത്തെ ഒരുപറ്റം മാധ്യമ പ്രവർത്തകർ. മാതൃഭൂമി ചെറുതോണി ലേഖകൻ TB ബാബുക്കുട്ടന്റെ ചികിത്സയ്ക്കായാണ് ഇവർ ചെറുതോണി പ്രസ് ക്ലബിന്റെ പേരിൽ ബാങ്ക് അക്കൌണ്ട് ആരംഭിച്ച സഹായം അഭ്യർത്ഥിക്കുന്നത്. കഴിഞ്ഞ 15 വർഷക്കാലമായി ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് ചെറുതോണി കേന്ദ്രീകരിച്ച് മാധ്യമരംഗത്ത് പ്രവർത്തിച്ചു വന്നിരുന്ന വെള്ളക്കയം തൊട്ടുപുറത്ത TB ബാബുക്കുട്ടൻ മൾട്ടിപ്പിൾ മൈലോമ എന്ന ഗുരുതര രോഗം ബാധിച്ച് കോട്ടയം കാരിത്താസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. 3 മാസം മുമ്പാണ് ബാബുക്കുട്ടന് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. തുടർന്ന് ഇടുക്കി മെഡിക്കൽ കോളേജിലും തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലും ചികിത്സ നടത്തി തിരികെ വീട്ടിലെത്തിയെങ്കിലും കഴിഞ്ഞ മാസം പെട്ടെന്ന് രോഗം മൂർച്ഛിക്കുകയും കോവിഡ് ബാധിക്കുകയും ചെയ്തിരുന്നു. കോവിഡ് വിട്ടകന്നെങ്കിലും ഇപ്പോൾ കോട്ടയം കാരിത്താസ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ബാബുക്കുട്ടൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്കായി ഓരോ ദിവസവും വൻതുക ആവശ്യമായ സാഹചര്യത്തിലാണ് സഹപ്രവർത്തകരായ ചെറുതോണിയിലെ മാധ്യമ പ്രവർത്തകർ പൊതുസമൂഹത്തിന് മുന്നിൽ കൈനീട്ടുന്നത്. പ്രിയപ്പെട്ട ബാബുക്കുട്ടൻ മൾട്ടിപ്പിൾ മൈലോമ എന്ന ക്യാൻസർ രോഗബാധിതനായി കോട്ടയം കാരിത്താസ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. അതി കേരള കൗമുദിയുടെയും പിന്നീട് മാതൃഭൂമിയുടെ ലേഖകനായി 1.5 പതിറ്റാണ്ടിലധികമായി ജില്ലാ സ്ഥാനത്ത് മുഴുവൻ ജനപ്രതിനിധികൾക്കും പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും സാധാരണക്കാർക്കും എല്ലാം സുപരിചിതനായ ഒരാളായിരുന്നു ശ്രീ ബാബുക്കുട്ടൻ. തിരുവനന്തപുരത്ത് ചികിത്സയിലിരിക്കെ കോവിഡ് ബാധിതനാവുകയുണ്ടായി. കോവിഡിന്റെയും ക്യാൻസറിന്റെയും സംയുക്തമായ ചികിത്സ ഒരേ സമയത്തിന് ചെയ്യുന്നതിനു വേണ്ടി കോട്ടയം കാരിത്താസ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം കോവിഡ് മുക്തനായെങ്കിലും ശരീരത്തിന്റെ പ്രതിരോധശേഷി ആകെ കുറഞ്ഞതുകൊണ്ട് ഈ മൾട്ടിപ്പിൾ മൈലോമ എന്ന അർബുദ രോഗം വളരെ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. വലിയ തുക ഇപ്പോൾ തന്നെ ചികിത്സയ്ക്ക് ആയിട്ടുണ്ട്. അഭ്യുദയകാംക്ഷികളുടെയും സഹപ്രവർത്തകരുടെയും സുമനസ്സുകളുടെയും എല്ലാ സഹായം കൊണ്ടാണ് ചികിത്സ ഇതുവരെ തുടർന്നു വരാൻ കഴിഞ്ഞത്. എന്നാൽ ഇനിയും അങ്ങോട്ട് മുന്നോട്ട് പോകുന്നതിന് ഏറെ വലിയ തുക ആവശ്യമായി വരികയാണ്. നാട്ടിലെ സുമനസ്സുകളുടെ സഹായത്താലാണ് ഇതുവരെയും ചികിത്സാ കാര്യങ്ങൾ മുന്നോട്ട് പോയത്. എന്നാൽ ഇനിയും ചികിത്സ തുടരണമെങ്കിൽ വൻതുക ആവശ്യമായ സാഹചര്യത്തിൽ നല്ലവരായ നാട്ടുകാരുടെ കഴിവുള്ള സഹായങ്ങൾ ബാബുക്കുട്ടിന് വേണ്ടി നൽകണമെന്നാണ് ജില്ലാ ആസ്ഥാനത്തെ മാധ്യമ പ്രവർത്തകർ അഭ്യർത്ഥിക്കുന്നത്. 15 സെന്റ് ഭൂമി മാത്രം സ്വന്തമായുള്ള ബാബുക്കുട്ടന്റെ കുടുംബത്തിന് താങ്ങാനാവാത്ത വിധമാണ് ചികിത്സാ ചെലവുകൾ. പണം ശേഖരിക്കുവാൻ ചെറുതോണി പ്രസ് ക്ലബിന്റെ പേരിൽ സൌത്ത് ഇന്ത്യൻ ബാങ്ക് ഇടുക്കി ശാഖയിൽ അക്കൌണ്ടും ആരംഭിച്ചിട്ടുണ്ട്. മുരിക്കാശ്ശേരി പടമുഖം സ്നേഹമന്ദിരത്തിൽ പുതുക്കി നിർമ്മിച്ച സ്നേഹമാതാ ബാലമന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി കെ ഫിലിപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. അശരണരുടെ അഭയകേന്ദ്രമായ മുരിക്കാശ്ശേരി പടമുഖം സ്നേഹമന്ദിരത്തിൽ പുതുക്കി നിർമ്മിച്ച ബാലമന്ദിരത്തിന്റെ ഉദ്ഘാടനവും ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾക്ക് സ്വീകരണവും നൽകി. കോവിഡ് മാനദണ്ഡപ്രകാരം നടന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജചൻ നീർണാകുന്നിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി കെ ഫിലിപ്പ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് മുന്നംഗം നോബിൾ ജോസഫ്, സ്നേഹമന്ദിരം ഡയറക്ടർ VC രാജു, നിബിൻ രാജു, ജോർജ് അമ്പഴം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡ് കാറ്റാടിക്കവലിയിൽ കോവിഡ് ആന്റിജൻ ടെസ്റ്റ് നടന്നു. ഇരട്ടിയാർ പഞ്ചായത്തിന്റെയും ചെമ്പകപ്പാറ PHC യുടെയും സംയുക്ത സഹകരണത്തോടെയാണ് പരിശോധന നടന്നത്.
ചെമ്പകപ്പാറ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെയും ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത സഹകരണത്തോടെയാണ് ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിലെ 6 വാർഡായ കാറ്റാടിക്കവലിയിൽ കോവിഡ് ആന്റിജൻ പരിശോധന നടന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസൺ വർക്കി, ഗ്രാമപഞ്ചായത്ത് അംഗം റിജി ഇലിപ്പുലിക്കാട്ട് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനം നടന്നത്. വാർഡിലെ തോവാളമിട്ട, കാറ്റാടിക്കവല, മൊട്ടക്കുന്ന് പ്രദേശങ്ങളിലാണ് പരിശോധന നടത്തിയത്. പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും നടന്ന ആന്റിജൻ പരിശോധനയുടെ ഭാഗമായാണ് കാറ്റാടിക്കവല വാർഡിലും പ്രവർത്തനം നടന്നത്. രാവിലെ 9 മണി മുതൽ ആരംഭിച്ച പരിശോധന ഉച്ചയോടെ അവസാനിച്ചു. 210 പേരിൽ നടത്തിയ പരിശോധനയിൽ 2 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 7 പേരെ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ RT-PCR ടെസ്റ്റിനായി മാറ്റുകയും ചെയ്തു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് അറിഞ്ഞ ശേഷം കൂടുതൽ ജാഗ്രതാ നടപടികൾ സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസൺ വർക്കി പറഞ്ഞു. ഈ ടെസ്റ്റ് നടത്തുന്നതോടുകൂടി TPR-മാരൊക്കെ കണ്ടുപിടിക്കാനും അതനുസരിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവർത്തനം ഏകോപിപ്പിക്കാനാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം. അതനുസരിച്ച് ആളുകൾ എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. കോവിഡ് രോഗബാധിതരുടെ എണ്ണം കുറയ്ക്കുവാനായി ശക്തമായ നടപടികളാണ് ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് സ്വീകരിക്കുന്നതെന്ന് കാറ്റാടിക്കവല വാർഡ് മെമ്പർ റിജി ഇലിപ്പുലിക്കാട്ട് പറഞ്ഞു. ഇരട്ടിയാർ പഞ്ചായത്തിലെ കോവിഡ് രോഗം നിയന്ത്രിച്ച് അത് കുറച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയുടെ ശ്രമകരമായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇതുപോലെ ആന്റിജൻ ടെസ്റ്റ് നടത്തുകയും പ്രതിരോധ മരുന്നുകൾ, ഹോമിയോ മരുന്നുകൾ ഉൾപ്പെടെ പ്രതിരോധ മരുന്നുകൾ നൽകി ഇരട്ടിയാർ പഞ്ചായത്തിൽ രോഗിയുടെ എണ്ണം കുറച്ച് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എല്ലാ വാർഡുകളിലും കോവിഡ് ആന്റിജൻ പരിശോധന പൂർണ്ണമാകുമെന്ന് അധികൃതർ അറിയിച്ചു. റെഡ്ക്രോസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സന്നദ്ധ ഭടന്മാർക്ക് സുരക്ഷാ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം നിർവഹിച്ചു. കോവിഡ് മഹാമാരിയുടെ പൊരുതി മുൻനിര പോരാളികളായി നിൽക്കുന്ന സന്നദ്ധ ഭടന്മാർക്കാണ് ഇന്ത്യൻ റെഡ്ക്രോസ് സൊസൈറ്റി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സുരക്ഷാ ഉപകരണങ്ങൾ കൈമാറിയത്. റെഡ്ക്രോസ് ജില്ലയിൽ നടത്തിവരുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി റെഡ്ക്രോസിന്റെ സംസ്ഥാന കമ്മിറ്റി കൈമാറിയ സർജിക്കൽ ഗ്ലൗസ്, ഗൗൺ, മാസ്ക് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത്. MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നാട്ടിലെ ജനങ്ങൾ ഒരു ബുദ്ധിമുട്ടിൽ അകപ്പെട്ടു പോകുമ്പോൾ അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് പൊതുവായ ഒരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം കണ്ടതുകൊണ്ടാണ് നമ്മുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീമിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഇടുക്കി ജില്ലയിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ വോളണ്ടിയേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ വോളണ്ടിയേഴ്സിന്റെ ഒരു സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ കൊണ്ടുപോകാനൊക്കെയും കൂടുതൽ രോഗികൾക്ക് ആശ്വാസം പകരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഒക്കെയും ഈ സഹായം വളരെ ഉപകാരപ്പെടുമെന്ന കാര്യം. കുയിലിമലയിലുള്ള ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേർന്ന ചടങ്ങിൽ റെഡ്ക്രോസ് സംസ്ഥാന കമ്മിറ്റി അംഗം AP ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി MD അർജുനൻ, ട്രഷറർ സുമതിക്കുട്ടി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ PM ഫ്രാൻസിസ്, PJ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള NGO അസോസിയേഷന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് കോവിഡ് പ്രതിരോധ കിറ്റുകൾ നൽകി. NGO അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് M ഉദയസൂര്യൻ വണ്ടിപ്പെരിയാർ സർക്കിൾ ഇൻസ്പെക്ടർ TD സുനിൽകുമാറിന് കിറ്റുകൾ കൈമാറി. N95 മാസ്കുകൾ, സർജിക്കൽ മാസ്കുകൾ, ഗ്ലൗസുകൾ, സാനിറ്റൈസറുകൾ ഉൾപ്പെടുന്ന കിറ്റുകളാണ് NGO അസോസിയേഷന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കായി വാങ്ങി നൽകിയത്. NGO അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് M ഉദയസൂര്യൻ സർക്കിൾ ഇൻസ്പെക്ടർ TD സുനിൽകുമാറിന് കിറ്റുകൾ കൈമാറി. NGO അസോസിയേഷൻ ഭാരവാഹികളായ S കനകരാജ്, K മുരുകൻ, DCC മെമ്പർ ഷാജി കുരിശുമൂട തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കോവിഡ് മഹാമാരിയുടെ ഗൗരവം കണക്കിലെടുത്ത് നിരത്തുകളിൽ ജോലിയെടുക്കുന്ന പോലീസുകാർക്ക് ഇത്തരത്തിലുള്ള സഹായങ്ങൾ നൽകുവാൻ മുന്നിട്ട് വന്ന കേരള NGO അസോസിയേഷന്റെ പ്രവർത്തനങ്ങളെ സർക്കിൾ ഇൻസ്പെക്ടർ TD സുനിൽകുമാർ അഭിനന്ദിച്ചു. ഇതോടൊപ്പം വണ്ടിപ്പെരിയാർ ഇലക്ട്രിക് മേജർ സെക്ഷന്റെ ഓഫീസിലും കോവിഡ് ഡ്യൂട്ടിയിൽ ഏർപ്പെട്ടിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും സന്നദ്ധ പ്രവർത്തകർക്കും അസോസിയേഷന്റെ നേതൃത്വത്തിൽ കിറ്റുകൾ കൈമാറി. CPM കട്ടപ്പന നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഴവരയിൽ പഠനോപകരണ വിതരണം നടത്തി. CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി VR സജി ഉദ്ഘാടനം ചെയ്തു. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് CPM കട്ടപ്പന നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. കേരളത്തിൽ ദുരിതമനുഭവിക്കുന്ന ഒരാളുപോലും ഉണ്ടാകരുതെന്ന മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിന്റെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങളാണ് CPM നടത്തുന്നത്. കോവിഡ് മഹാമാരിയുടെ കാലത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സഹായിക്കുന്ന കാര്യങ്ങളിൽ കട്ടപ്പന നഗരസഭാ ഭരണസമിതിയുടെ നിഷേധാത്മക നിലപാട് തുടരുന്ന അവസരത്തിലാണ് പഠനോപകരണവും ഭക്ഷ്യക്കിറ്റും അടക്കമുള്ളവ വിതരണം ചെയ്യുന്നതെന്ന് CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി VR സജി പറഞ്ഞു. ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുണ്ടാകാത്ത ഒരു നവകേരളം സൃഷ്ടിക്കുവാൻ വേണ്ടിയുള്ള തുടർ പ്രവർത്തനത്തിൽ നമുക്കറിയാം, നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഒട്ടേറെ വികസന കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. എന്നാൽ കട്ടപ്പന അടക്കമുള്ള നഗരസഭകൾ UDFന്റെ
നഗരസഭകൾ ഈ കാര്യങ്ങളിൽ മുഖം തിരിഞ്ഞു നിൽക്കുമ്പോൾ നല്ലവരായ ജനങ്ങളുടെ സഹായത്തോടുകൂടിയാണ് CPIMഉം അതിന്റെ വർഗ ബഹുജന സംഘടനകളും ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത്. CPM കട്ടപ്പന ഏരിയ കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന സ്ഥലങ്ങളിൽ 2500 ബുക്കുകളാണ് വിതരണം ചെയ്തത്. കൂടാതെ CPM DYFI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഒരു മാസമായി നിർധനർക്കും കോവിഡ് രോഗികൾക്കുമായി ഭക്ഷണപ്പൊതികളും 2700 ഭക്ഷ്യക്കിറ്റുകളും ഓൺലൈൻ പഠനത്തിനായി 7 മൊബൈൽ ഫോണുകളുമാണ് വിതരണം ചെയ്തത്. വാഴവര വാഗപ്പടിയിൽ നടന്ന ചടങ്ങിൽ CPM കട്ടപ്പന നോർത്ത് ലോക്കൽ സെക്രട്ടറി PV സുരേഷ്, രാഹുൽ തങ്കപ്പൻ, നിമേഷ് സെബാസ്റ്റ്യൻ, സിജോ മാത്യു, ലിസാറോയി, സനീഷ് PP തുടങ്ങിയവർ പങ്കെടുത്തു. വണ്ടിപ്പെരിയാർ മൂങ്കിലാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന നാട്ടുവിശേഷം വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പീരുമേട് MLA വാഴൂർ സോമൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിലെ 1 വാർഡായ മൂങ്കിലാർ എസ്റ്റേറ്റിലാണ് പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതരുള്ളത്. 100+ പേരാണ് ഇവിടെ കോവിഡ് സ്ഥിരീകരിച്ച ചികിത്സയിൽ കഴിയുന്നത്. എസ്റ്റേറ്റ് മേഖലയായതിനാൽ ആളുകൾക്ക് രോഗം പിടിപെട്ട് ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുകയും കുടുംബങ്ങൾ ദുരിതത്തിലാകുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് സന്നദ്ധ പ്രവർത്തകരുടെയും വിവിധ രാഷ്ട്രീയ കക്ഷി അംഗങ്ങളുടെയും യുവജന സംഘടനാ പ്രതിനിധികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നാട്ടുവിശേഷം എന്ന വാട്സാപ്പ് കൂട്ടായ്മ രൂപീകരിച്ചത്. കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കോവിഡ് മൂലം ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റുകളും പച്ചക്കറി കിറ്റുകളും എത്തിച്ചു നൽകുകയും രോഗികൾക്ക് ആശുപത്രിയിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും പോകുന്നതിന് 6 വാഹനങ്ങൾ സൗജന്യമായി ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡൊമിസിലറി കെയർ സെന്ററിലേക്ക് ഭക്ഷണങ്ങളും ഇവർ തയ്യാറാക്കി നൽകുന്നുണ്ട്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിത്തമാണ് 350 വരുന്ന അംഗങ്ങൾ ചെയ്തു വരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോവിഡ് മൂലം ദുരിതത്തിൽ കഴിയുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ ഇവർ വിതരണം ചെയ്തത്. പീരുമേട് MLA വാഴൂർ സോമൻ പഠനോപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. സംഘാടകരെയും അതിന്റെ നേതൃത്വത്തെയും മുക്തഘട്ടം പ്രശംസിക്കുകയാണ്. ഇത് നമ്മുടെ നാടിന് വളരെ മാതൃകയായ ഒരു സംരംഭമാണ് എന്നുള്ളത് എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ PP കിറ്റ് അണിഞ്ഞ് നമ്മുടെ വാളന്റിയേഴ്സ് എന്തും വന്നാലും നേരിടും, സധൈര്യം മുന്നോട്ട് പോകും എന്ന ആശയത്തോടെ രംഗപ്രവേശം ചെയ്തിട്ടുള്ള അവരെ പ്രത്യേകമായി നമിക്കുന്നു. യോഗത്തിൽ നാട്ടുവിശേഷം വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിൻ പ്രിൻസ് തമ്പി അധ്യക്ഷനായിരുന്നു. ഭാരവാഹികളായ KK കുഞ്ഞുമോൻ, പഞ്ചായത്ത് മുന്നംഗം യേശുദാസ്, പൊന്നുസ്വാമി, ദിലീപ്, ജോൺസൺ, KK ഗോപി, തമിഴരസൻ തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന പേരുംകവല CPM ബ്രാഞ്ച് കമ്മിറ്റിയുടെയും DYFIയുടെയും നേതൃത്വത്തിൽ ശേഖരിച്ച പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പഠനോപകരണങ്ങളുടെ വിതരണോദ്ഘാടനം CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി VR സജി നിർവഹിച്ചു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി CPM ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേഖലയിൽ മികവുറ്റ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് പേരുംകവല ബ്രാഞ്ചിന് കീഴിലുള്ള വിദ്യാർത്ഥികൾക്ക് പഠനസഹായവുമായി ബ്രാഞ്ച് കമ്മിറ്റി എത്തിയത്. കമ്മിറ്റി അംഗങ്ങളുടെയും DYFI പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ 600 ബുക്കുകളും മറ്റ് പഠനോപകരണങ്ങളും വിദ്യാർത്ഥികൾക്കായി ശേഖരിച്ചിരുന്നു. ഇവയുടെ വിതരണോദ്ഘാടനം CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി VR സജി നിർവഹിച്ചു. കട്ടപ്പന നഗരസഭാ കൌൺസിലർ സിജോമോൻ ജോസ്, നഗരസഭ മുൻ കൌൺസിലർ TG M രാജു, CPM ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി KN വിനീഷ് കുമാർ, ലോക്കൽ കമ്മിറ്റി അംഗം ഗോപേഷ് MK, DYFI യൂണിറ്റ് സെക്രട്ടറി ഷിനു ജോൺസൺ, മേഖലാ കമ്മിറ്റി അംഗം മെൽബിൻ ജോൺ, ബ്രാഞ്ച് സെക്രട്ടറി KR ബിനു തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കേരള കോൺഗ്രസ് എമ്മിന്റെ നേതൃത്വത്തിൽ കട്ടപ്പന നഗരസഭ 31 വാർഡ് സുവർണഗിരിയിലെ നിർധനരായ കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. വാർഡിലെ രോഗികൾക്കുള്ള ചികിത്സാ സഹായവും ഇതോടൊപ്പം കൈമാറി. കേരള കോൺഗ്രസ് എം സുവർണഗിരി വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വാർഡിലെ നിർധനരായ കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റുകൾ, രോഗികൾക്കുള്ള ചികിത്സാ സഹായം എന്നിവ എത്തിച്ചു നൽകിയത്. കോവിഡ് മഹാമാരിയിൽ ദുരിതമനുഭവിക്കുന്ന നിരവധി ആളുകളാണ് ജില്ലയിലുള്ളത്. കേരള കോൺഗ്രസ് എം പാർട്ടിയും പോഷക സംഘടനയായ യൂത്ത് ഫ്രണ്ട് എമ്മും നിരവധി സഹായങ്ങളാണ് ഇത്തരത്തിലുള്ളവർക്ക് എത്തിച്ചു നൽകുന്നത്. സുവർണഗിരിയിൽ നടന്ന കിറ്റുകളുടെ വിതരണോദ്ഘാടനം കേരള കോൺഗ്രസ് എം ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മനോജ് എം തോമസ് നിർവഹിച്ചു. സാമൂഹിക പ്രതിബദ്ധതയുള്ള പാർട്ടി എന്നുള്ള നിലയിൽ സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ഇത്തരത്തിൽ സഹായം എത്തിക്കുക എന്നുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ധർമ്മമായി ഞങ്ങൾ കാണുന്നു. അതുകൊണ്ട് ഇന്ന് ഇവിടെ ഈ ഇതിന് താല്പര്യം കാണിച്ച് ഈ ഇതിന് നേതൃത്വം നൽകിയ ശ്രീ ബിനോയ് മണിമലയും ശ്രീ നിഷയും അതോടൊപ്പം തന്നെ ഷാജി കുത്തോടി ഉൾപ്പെടെയുള്ള കേരളാസ് പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ഷാജി കുത്തോടി ഉൾപ്പെടെയുള്ള ആളുകളെ അഭിനന്ദിക്കുകയാണ്. വാർഡിലെ നിർധനരായ രോഗികൾക്കുള്ള ചികിത്സാ സഹായം കേരള കോൺഗ്രസ് എം കട്ടപ്പന സൗത്ത് മണ്ഡലം പ്രസിഡന്റ് ഷാജി കുത്തോടിയിൽ നിന്ന് വാർഡ് കൌൺസിലർ നിഷ PM ഏറ്റുവാങ്ങി. വാർഡ് പ്രസിഡന്റ് ബിനോയ് മണിമല
യൂത്ത് ഫ്രണ്ട് വാർഡ് പ്രസിഡന്റ് ഡിനീഷ് ചിറക്കൽ, ബിനോയ് ആനക്കല്ലിൽ നഗരസഭാ 31 വാർഡ് കൌൺസിലർ നിഷ പി എം തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കോവിഡ് പ്രതിസന്ധിയിലായ കുടുംബങ്ങൾക്ക് സിപിഎം ഇരട്ടിയാർ ഉപ്പുകണ്ടം ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭക്ഷ്യകിറ്റുകൾ വിതരണം ചെയ്തു. മേഖലയിലെ 50 വീടുകളിൽ പ്രവർത്തകർ കിറ്റുകൾ എത്തിച്ചു നൽകി. കോവിഡ് പ്രതിസന്ധിയിൽ കഴിയുന്ന നിരവധി കുടുംബങ്ങൾക്കാണ് സിപിഎം ഉപ്പുകണ്ടം ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭക്ഷ്യകിറ്റുകൾ വിതരണം ചെയ്തത്. അരി, പച്ചക്കറി തുടങ്ങി നിരവധി വിഭവങ്ങൾ ഉൾപ്പെടുത്തിയ കിറ്റുകളാണ് നൽകിയത്. തയ്യാറാക്കിയ ഭക്ഷ്യവസ്തുക്കൾ പ്രവർത്തകർ അർഹതപ്പെട്ടവരുടെ വീടുകളിൽ എത്തിച്ചു നൽകി. ഉപ്പുകണ്ടം മേഖലയിൽ നടന്ന ഭക്ഷ്യകിറ്റുകളുടെ വിതരണ ഉദ്ഘാടനം സിപിഎം കട്ടപ്പന ഏരിയ സെക്രട്ടറി വി ആർ സജി ഉദ്ഘാടനം ചെയ്തു. ഉപ്പുകണ്ടത്തിലെ നാട്ടുകാരുടെ സഹകരണമാണ് സന്നദ്ധ പ്രവർത്തനത്തിന് സഹായകരമായതെന്ന് ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി അംഗം ബിജു കൃഷ്ണൻകുട്ടി പറഞ്ഞു. നമ്മുടെ ലോകം മൊത്തം ഈ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ ഉപ്പുകണ്ടത്തിലെ നാട്ടുകാരെ സമീപിച്ച് അവരിൽ നിന്ന് നല്ലൊരു സഹായവും സഹകരണവും ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിലെ നമ്മുടെ ഈ ഉപ്പുകണ്ടം മേഖലയിലുള്ള വീടുകളിൽ പച്ചക്കറി കിറ്റ്, നമ്മൾ ആറ് ഐറ്റം അടങ്ങിയ പച്ചക്കറി കിറ്റ് 75 കിറ്റുകൾ കുറച്ചുകൂടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഇന്ന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഡിവൈഎഫ്ഐ പ്രവർത്തകരായ നിഷ് ഓലിക്കര, ശ്രീജിത് രാജേന്ദ്രൻ, അമൽ പന്നിയമാക്കൽ, വിനീഷ് വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു. ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കുമളി ഗ്രാമപഞ്ചായത്തിലെ 10 വാർഡിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. 10 വാർഡ് അംഗം രമ്യ മോഹൻ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ കുമളി റോസാപ്പൂക്കണ്ടം യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് 10 വാർഡിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ആളുകൾ തിങ്ങിപ്പാർക്കുന്ന വാർഡാണ് റോസാപ്പൂക്കണ്ടം. അതുകൊണ്ട് തന്നെ കോവിഡ് വ്യാപനം ഉണ്ടായാൽ അത് നിയന്ത്രണ വിധേയമാക്കുക ദുഷ്കരമാണ്. ഇത് മുന്നിൽ കണ്ടാണ് പ്രവർത്തകർ വാർഡിന്റെ ഓരോ മേഖലകളും വൃത്തിയാക്കിയത്. മഴക്കാല രോഗം പകരുന്നതുകൂടി മുന്നിൽ കണ്ടാണ് വാർഡിൽ ശുചീകരണം ചെയ്തത്. സാനിറ്റേഷന് പുറമെ കുടുംബാംഗങ്ങൾക്കുള്ള കിറ്റ് വിതരണവും നടത്താനുള്ള തീരുമാനത്തിലാണ് ഇവർ. 10 വാർഡ് മെമ്പർ രമ്യ മോഹൻ ശുചീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ പ്രവർത്തനമായിട്ട് ഡിവൈഎഫ്ഐയുടെയും സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ ഇന്ന് ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. താമരക്കണ്ടം റോസാപ്പുകണ്ടം ഭാഗങ്ങളിലെല്ലാം തന്നെ ഈ ശുചീകരണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. തേക്കടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ജെ ദേവസ്യ, വാർഡ് മെമ്പർ രമ്യ മോഹൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലിസമ്മ ജെയിംസ്, റോസാപ്പൂക്കണ്ടം ബ്രാഞ്ച് സെക്രട്ടറി ഫർദീഷ് രാജ, ലോക്കൽ കമ്മിറ്റി അംഗം സരിൻദാസ് തുടങ്ങിയവർ ശുചീകരണ പരിപാടിയിൽ പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെ ജിസ് ജ്വല്ലറി, കോട്ടയം കട. സംഗീതവും കലാരൂപങ്ങളും ജീവിതത്തോട് ഇണക്കി ചേർത്ത ഒരു കലാകാരനുണ്ട് കട്ടപ്പനയിൽ. കോവിഡും ലോക്ഡൌണും ജീവിതത്തിന് പരിമിതി സൃഷ്ടിച്ചപ്പോഴും ഇദ്ദേഹത്തിന് തന്റെ കലാവാസനയ്ക്ക് വിശ്രമം നൽകാൻ കഴിയുമായിരുന്നില്ല. സംഗീത വാദ്യോപകരണങ്ങളുടെ മാതൃകയിലും പാഴ്വസ്തുക്കളിലും വിസ്മയം തീർത്ത ഉത്തമൻ കെ ആറിന്റെ നിർമ്മിതികൾ കാണാം. ചെറുപ്പം മുതൽ സംഗീതവും കലാരൂപങ്ങളുമാണ് ഉത്തമൻ എന്ന കട്ടപ്പനക്കാരന്റെ ജീവിതം. ചമയം, വസ്ത്രാലങ്കാരം, നാടൻ കലകൾ, ചിത്രരചന, സംഗീത ഉപകരണങ്ങളുടെ പ്രവർത്തനം എന്നിവയിലെല്ലാം ഇദ്ദേഹം തന്റെ പ്രതിഭ കണ്ടെത്തിയിരുന്നു. കട്ടപ്പന ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ചമയപ്പുര എന്ന സ്ഥാപനം ഇദ്ദേഹത്തിന് വെറുമൊരു കടയല്ല. തയ്യൽ കടയും ചമയ വസ്ത്രാലങ്കാര വസ്തുക്കളുടെ വിൽപ്പനയും നാടൻ കലാട്രൂപ്പും ഉൾപ്പെടുന്ന വേറിട്ടൊരു ലോകമാണ്. കോവിഡ് രോഗവും ലോക്ഡൌണും ഉത്തമന്റെ ജീവിതവും 4 ചുവരിനുള്ളിൽ ഒതുക്കി. പക്ഷേ തന്റെ കലാവൈവിധ്യങ്ങൾ ഒതുക്കി നിർത്താൻ ഇദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. ഇതോടെയാണ് വീട്ടിൽ വേറിട്ട രീതിയിൽ പൂന്തോട്ടമൊരുക്കാൻ ഇദ്ദേഹം തയ്യാറായത്. ഉപയോഗശൂന്യമായ ടയർ, ചിരട്ട, PVC പൈപ്പ്, പുട്ടുകുറ്റി, കുടം തുടങ്ങിയ വസ്തുക്കളിൽ തീർത്ത മനോഹര പൂന്തോട്ടം ഇതോടെ വീട്ടുമുറ്റത്ത് ഒരുക്കുകയായിരുന്നു. ഇല്ലി, മുള, ഇർക്കിലി, മരക്കുറ്റി എന്നീ പ്രകൃതി വിഭവങ്ങളിലും നിരവധി കലാസൃഷ്ടികൾ കാണാം. ചെണ്ട, ഇടയ്ക്ക, വയലിൻ, വീണ, ഹാർമോണിയം, മൃദംഗം എന്നിവയുടെ മാതൃകയും ഉത്തമൻ നിർമ്മിച്ചിട്ടുണ്ട്. 30 വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട 10 മണിച്ചെടികൾ, ഇലച്ചെടികൾ, കാലാഞ്ചി എന്നിവയൊക്കെയാണ് പ്രധാനമായും പൂന്തോട്ടത്തെ മനോഹരമാക്കുന്നത്. വിഘ്നങ്ങളെല്ലാം ഒഴിവാക്കാൻ കൃഷ്ണനും ഗണപതിയും പൂന്തോട്ടത്തിലുണ്ട്. ഇവിടെ ഞാൻ ഒരു വ്യത്യസ്തമായ രീതിയിൽ ഓർക്കസ്ട്രയ്ക്കകത്ത് ചെടികൾ നടാമെന്നാണ് എൻ്റെ ഒരു പ്ലാൻ. അങ്ങനെയാണ് ഈ സംരംഭത്തിന് നമ്മൾ തുടക്കം കുറിച്ചത്. ഇപ്പോൾ ഒരു 10-15 ഐറ്റത്തോളം ഏകദേശം ഉപകരണങ്ങൾ ചെടി നടാനായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു കലയോട് താല്പര്യമുള്ള, പണ്ട് തൊട്ടേ കലയോട് താല്പര്യമുണ്ട്. പിന്നെ വീട്ടുകാരെല്ലാം പാട്ടുകാരാണ്, അതുകൊണ്ട് പാട്ടിനോട് നമുക്ക് ഭയങ്കര അതിയായ ഇഷ്ടവും ഉണ്ട്.
ചുമ്മാ വെറുതെ ഇരുന്ന് സമയം കളയണ്ട. എന്നാൽ കിട്ടുന്ന പാഴ് വസ്തുക്കൾ കൊണ്ട് അന്നേരം കിട്ടിയ കുറെ പെയിന്റൊക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമ്മൾ ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കി. മാസ്ക് കുറെ തയ്ച്ചായിരുന്നു. അത് 10-300 മാസ്ക് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ നമ്മുടെ വകയായിട്ട് അടിച്ചു കൊടുത്തു. പിന്നെ ഒരു ഹെൽമെറ്റിൽ കൊറോണയുടെ ഒരു ഷേപ്പ് ഉണ്ടാക്കിയിട്ട് അതവർക്ക് പോലീസ് സ്റ്റേഷനിൽ ഞാൻ കൊടുക്കുകയുണ്ടായിരുന്നു. ഈരാറ്റുപേട്ട ചേന്നാട്ട് കൊച്ചുപറമ്പിൽ രാഘവന്റെ മകൻ ഉത്തമൻ 6 മാസം പ്രായമുള്ളപ്പോഴാണ് ഹൈറേഞ്ചിലെത്തിയത്. കഥാപ്രസംഗത്തിലും മതപ്രഭാഷണത്തിലും വിദഗ്ധനായിരുന്ന രാഘവന്റെ കഴിവുകൾ ഉത്തമനും സഹോദരങ്ങൾക്കും പകർന്നു കിട്ടി. തെയ്യം, മയൂരനൃത്തം, ശിവപാർവതി നൃത്തം, പരിന്താട്ടം, അർജുന നൃത്തം തുടങ്ങി എല്ലാ നാടൻ കലകളും ഉത്തമന് വഴങ്ങും. വില്ലൻ, നാടകമേയുലകം എന്നീ മലയാള ചലച്ചിത്രങ്ങളിലെ നാടൻ കലകളുടെ ഭാഗമായിട്ടുണ്ട് ഉത്തമൻ. കേരളത്തിലെങ്ങും ഇദ്ദേഹത്തിന് ശിഷ്യഗണങ്ങളുമുണ്ട്. ഉത്തമന്റെ അമ്മ ഭവാനി രാഘവൻ മക്കളെയും കൊച്ചുമക്കളെയും ഇതിനെല്ലാം പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഭാര്യ ബിന്ദുവിനും മക്കളായ പ്രണവിനും ഉത്തരയ്ക്കും ഉത്തമന്റെ എല്ലാ വാസനകളും ലഭിച്ചിട്ടുണ്ട്. തന്റെ കലാവൈവിധ്യം ഇനിയും തുടരുമെന്ന കാര്യത്തിൽ ഉത്തമന് മറ്റൊരു അഭിപ്രായമില്ല. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. കെജിസ് ജ്വല്ലറി, കോട്ടയം കട. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്ഡൌണിനെ തുടർന്ന് നിർത്തിവെച്ച ഏലം ലേലം പുനരാരംഭിക്കാൻ സ്പൈസസ് ബോർഡ് അധികൃതർ തയ്യാറാകാത്തത് കർഷകർക്ക് തിരിച്ചടിയായി. 36 ദിവസമായി ലേലം മുടങ്ങിയതോടെ കർഷകരുടെ പക്കൽ കെട്ടിക്കിടക്കുന്നത് 400 കോടി രൂപ വിലമതിക്കുന്ന ഏലയ്ക്ക. ലേലം പുനരാരംഭിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കാർഡമം ഗ്രോവേഴ്സ് അസോസിയേഷൻ. നെടുങ്കണ്ടം മരമുറിക്കേസിലെ നിർണായക തെളിവ് ലഭിച്ചു. മുറിച്ച മരങ്ങൾ കടത്തിയ ലോറി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടി. കാഞ്ചിയാർ വെള്ളിലാം കണ്ടത്തുനിന്ന് 5 മെട്രിക് ടൺ തടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. ഇടുക്കിയിൽ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വീണ്ടും 10 മുകളിൽ. ജില്ലയിൽ പുതിയതായി 407 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് 11,584 പേർക്ക് കൂടി കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചു. പ്രതീക്ഷയോടെ വിളവിറക്കിയ മാലിമുളക് വിപണന സാധ്യതയില്ലാതെ നശിക്കുന്നു. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് നീലിവയലിലെ കർഷക കൂട്ടായ്മ മാലിമുളക് വിളവിറക്കിയത് 1 ഏക്കർ തോട്ടത്തിൽ. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.